അനിൽ നമ്പ്യാരിലൂടെ സ്വർണക്കടത്ത് കേസ് നീളുന്നത് എങ്ങോട്ട് സ്വപ്ന സുരേഷ് മുഖ്യപ്രതിയായ സ്വർണക്കള്ളക്കടത്ത് കേസിന് പിന്നിലെ രാഷ്ട്രീയ ബന്ധങ്ങളുടെ ദിശ നിർണയിക്കാൻ അന്വേഷണ ഏജൻസികൾ കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നതിനിടെ ബി ജെ പിയെയും പ്രതിരോധത്തിലാക്കി അനിൽ നമ്പ്യാർ ബി ജെ പിയുടെ പിന്തുണയുള്ള ജനം ടിവിയുടെ കോർഡിനേറ്റിംഗ് എഡിറ്ററായ അനിൽ നമ്പ്യാരെ കസ്റ്റംസ് ചോദ്യം ചെയ്തപ്പോൾ പുറത്തുവന്ന വിവരങ്ങൾ ചാനൽ മേധാവി എന്ന പദവി വ്യക്തി ഉപയോഗിച്ചു എന്നാണ് കുരുക്കുമുറുക ഉറപ്പായതോടെ വാർത്താ ചാനലിലെ ചുമതലകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള അനിൽ നമ്പ്യാരുടെ തീരുമാനം കേന്ദ്രത്തിൽ നിന്നുള്ള കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്നാണെന്നും സൂചനയുണ്ട് തിരുവനന്തപുരത്തെ യു എ ഇ കോൺസുലേറ്റിന്റെ മേൽവിലാസത്തിൽ എത്തിയ നയതന്ത്ര ബാഗേജിൽ നിന്ന് പതിനഞ്ച് കോടിയോളം രൂപയുടെ സ്വർണം പിടിക്കപ്പെട്ടതിനെ തുടർന്ന് സ്വപ്ന സുരേഷ് ഒളിവിൽ പോകുന്നതിന് മുൻപ് അനിൽ നമ്പ്യാർ നിരവധി തവണ സ്വപ്നയെ മൊബൈൽ ഫോണിൽ വിളിച്ചിരുന്നതിൽ നിന്നാണ് സംശയങ്ങളുടെ തുടക്കം തുടർന്ന് കസ്റ്റംസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇപ്പോൾ പുറത്തുവന്നത് അനിൽ നമ്പ്യാരും സ്വപ്ന സുരേഷുമായി വർഷങ്ങളായി അടുത്ത സൗഹൃദമുണ്ടെന്ന വിവരമാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ സാമ്പത്തിക പിന്തുണയുള്ള വാർത്താ ചാനലിൻ്റെ മേധാവിക്ക് വിദേശ ബന്ധങ്ങളുള്ള സ്വർണക്കടത്ത് കേസിലെ പ്രതിയുമായി അടുത്ത സൗഹൃദമുണ്ടായിരുന്നു എന്നതുതന്നെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നതാണ് മാത്രമല്ല രണ്ടു വർഷം മുൻപ് തിരുവനന്തപുരത്തെ താജ് ഹോട്ടലിൽ നടന്ന ഒരു അത്താഴ വിരുന്നിനിടെ അനിൽ നമ്പ്യാർ സ്വപ്നയോട് യു എ ഇ കോൺസുലേറ്റിൻ്റെ സഹായങ്ങൾ തേടിയതായി സ്വപ്ന തന്നെ കസ്റ്റംസിനെ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട് സ്വപ്ന സുരേഷിനെ പോലെ ദുരൂഹതകൾ നിറഞ്ഞ ഒരു സ്ത്രീയുമായി അനിൽ നമ്പ്യാർക്ക് സൗഹൃദമുണ്ടായതിൽ അത്ഭുതം പ്രകടിപ്പിക്കുന്നവരല്ല തലസ്ഥാനത്തെ മാധ്യമലോകം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം കോൺഗ്രസ് നേതാവ് ശോഭന ജോർജ് നിയമസഭാംഗമായിരിക്കെ അവരെ കുരുക്കിലാക്കിയ വ്യാജരേഖ കേസിനു പിന്നിലെ ബുദ്ധി കേന്ദ്രങ്ങളിലൊന്ന് അന്ന് സൂര്യ ടിവിയിൽ പ്രവർത്തിച്ചിരുന്ന അനിൽ നമ്പ്യാറായിരുന്നു സംസ്ഥാന ടൂറിസം മന്ത്രിയായിരുന്ന കെ വി തോമസിന് മുന്നൂറ്റി മുപ്പത്തിയാറ് കോടിയുടെ ഹവാല കേസിൽ ബന്ധമുണ്ടെന്ന് കാണിച്ച ഇൻ്റലിജൻസ് വിഭാഗം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചതായി വ്യാജരേഖ ചമച്ചതായിരുന്നു ആ കേസ് രാഷ്ട്രീയ സാമ്പത്തിക ലക്ഷ്യങ്ങളോടെയുള്ള കുറ്റകൃത്യങ്ങളിൽ നേരത്തെ തന്നെ പങ്കാളിയാവുകയും അത്തരം കേസുകളിൽ കുരുക്കിലാവുകയും ചെയ്തിട്ടുള്ള അനിൽ നമ്പ്യാരാണ് സ്വർണക്കടത്ത് കേസിൽ ഒളിവിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിന് നിർദ്ദേശം നൽകിയതെന്നാണ് ഇപ്പോഴത്തെ വിവരം നയതന്ത്ര ബാഗേജ് വഴിയല്ല സ്വർണം എത്തിയതെന്നും അത് വ്യക്തിപരമായ ബാഗേജ് ആയിരുന്നെന്നും കോൺസുലർ ജനറലിനെ കൊണ്ട് പ്രസ്താവന പുറപ്പെടുവിക്കാൻ നിർദ്ദേശിച്ചത് അനിൽ നമ്പ്യാരാണെന്നാണ് സ്വപ്ന കസ്റ്റംസിന് നൽകിയ മൊഴി സ്വപ്ന അത് അനുസരിക്കുകയും ചെയ്തു കോൺസുലർ ജനറലിൻ്റെ പ്രസ്താവന പുറത്തുവരികയും യു എ ഇ കോൺസുലേറ്റിലെ അറ്റാഷ് രാത്രിയ്ക്കു രാത്രി രാജ്യം വിടുകയും ചെയ്തപ്പോൾ തന്നെ പല ഉന്നതർക്കും സംഭവവുമായി ബന്ധമുണ്ടെന്ന് ഉയർന്നിരുന്നതാണ് കോൺസുലേറ്റ് വഴി സ്വർണ്ണക്കടത്ത് നടന്നുവെന്ന വിവരം പുറത്തു വന്നതിന് ശേഷം വിദേശകാര്യ മന്ത്രാലയം അറിയാതെയും അനുവദിക്കാതെയും അറ്റാഷെ രാജ്യം വിട്ടത് എങ്ങനെ എന്നായിരുന്നു പ്രധാന ചോദ്യം അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യുമെന്ന ഘട്ടത്തിലായിരുന്നു അറ്റാഷയുടെ തിരോധാനം അനിൽ നമ്പ്യാരുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമ്പ്യാർക്കു പിന്നിൽ ആരെന്ന ചോദ്യത്തിലേക്കാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ ഉറ്റുനോക്കുന്നത് രണ്ടു വർഷം മുൻപ് അനിൽ നമ്പ്യാർക്കെതിരെ യു എ ഇയിൽ വഞ്ചനാ കേസ് നിലവിലുണ്ടായിരുന്ന സമയത്ത് യു എ ഇയിലേക്ക് ഒരു യാത്രാനുമതി ശരിപ്പെടുത്തി കൊടുത്തതുമായി ബന്ധപ്പെട്ടാണ് അനിൽ നമ്പ്യാരുടെയും സ്വപ്നയുടെയും സൗഹൃദം ആരംഭിക്കുന്നത് ആവശ്യപ്പെട്ട കാര്യം സ്വപ്ന ശരിയാക്കി നൽകിയതിന് നന്ദി സൂചകമായി സ്വപ്നയ്ക്ക് വേണ്ടി അനിൽ നമ്പ്യാർ താജ് ഹോട്ടലിൽ അത്താഴ വിരുന്നും ഒരുക്കി അന്ന് അവിടെ വെച്ച് പല കാര്യങ്ങളും സംസാരിച്ചതായും ഒരുമിച്ചിരുന്ന് മദ്യപിച്ചതായും സ്വപ്ന സുരേഷ് തന്നെ കസ്റ്റംസിനെ മൊഴി നൽകിയിട്ടുണ്ട് സൗഹൃദത്തിലായ കാലത്ത് ഇരുവരും തമ്മിൽ ഏതെല്ലാം തരത്തിലുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു എന്നത് വിവിധ ഏജൻസികളുടെ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ വ്യക്തമാകൂ പലവിധ സഹായങ്ങൾക്കും പരസ്പരം ഉപയോഗപ്പെടുത്തിയിരുന്ന ഇരുവർക്കും ഇവരുടെ ഭൂതകാല ചരിത്രം അറിയാമായിരുന്നില്ലെന്ന് കരുതാനാകില്ല നേരത്തെ വ്യാജരേഖ കേസിൽ പിടിക്കപ്പെട്ട അനിൽ നമ്പ്യാർ നല്ല കൂട്ടാളിയാണെന്ന് ഒരുപക്ഷെ സ്വപ്നയ്ക്ക് തോന്നിയിരിക്കാം തട്ടിപ്പുകളിലും നിയമവിരുദ്ധ ഇടപാടുകളിലും വിദഗ്ധയായ സ്വപ്നയെ പല പ്രവൃത്തികളിലും നല്ല പങ്കാളിയായി അനിലും കരുതിയിരിക്കാം പരസ്പര അറിവോടെയും ധാരണയോടെയും ഇരുവരും ചേർന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ കസ്റ്റംസ് അന്വേഷിക്കുന്നത് ചോദ്യം ചെയ്യലിൽ അനിൽ നൽകിയ മൊഴികൾ വിശകലനം ചെയ്തതിനു ശേഷം വീണ്ടും വിളിപ്പിക്കുമെന്ന് കസ്റ്റംസ് വ്യക്തമാക്കിയിട്ടുണ്ട് സ്വപ്ന നൽകിയ മൊഴികളുമായി അനിലിന്റെ മൊഴി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കും സൗഹൃദവും പരസ്പര ധാരണയോടെ നടത്തിയ ഇടപാടുകൾ സംബന്ധിച്ച് ഇരുവരുടെയും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് വന്നാൽ അനിൽ നമ്പ്യാരുടെ കുരുക്ക് വീണ്ടും മുറുകും അതേസമയം ബി ജെ പി സ്പോൺസേഡ് ചാനലിന്റെ വാർത്താ വിഭാഗം മേധാവിയിലൂടെ സ്വർണക്കടത്ത് കേസിനെ വിദേശകാര്യ മന്ത്രാലയവുമായും ബി ജെ പിയിലെ ഉന്നതരുമായും ബന്ധിപ്പിക്കാൻ കിട്ടിയ അവസരം മുതലെടുക്കാനുള്ള നീക്കങ്ങൾ സി പി എം ആരംഭിച്ചതോടെ കേസിലെ രാഷ്ട്രീയ പ്രാധാന്യവും മുറുകുകയാണ് ന്യൂസ് ഡെസ്ക് ഐ ടു വൈ ന്യൂസ് Eye2Eye News, an eye for truth.